ശക്തമായ ഉറക്കം വരുന്നു. ആ ശക്തമായ ഉറക്കം വരുമ്പോൾ അദ്ധ്യായത്തിലേക്ക് നിൽക്കുമ്പോൾ കൃത്യം ഭക്ഷണം കഴിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിൽ ഒരു അല്പം മുമ്പ് ഒരു എന്തൊക്കെ തിരഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ നോക്കുമ്പോ ശരീരം അനുവദിക്കുന്നില്ല. ശക്തമായ മടിയും ആ ഉറക്കും നമ്മെ പുറമുട്ടുമ്പോൾ അതിന് വലിച്ചെറിഞ്ഞുകൊണ്ട് മാഹമാഹുവിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ശരീരത്തോട് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് അവിടെ നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കാൻ സാധിച്ചാൽ അതാണ് സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വന്നു വിളിക്കുമ്പോ സർവ്വതും മാറ്റിവെച്ചുകൊണ്ട് ആ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടി എത്തിപ്പെടുന്നത് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നിസ്കാരത്തിലേക്ക് ഉയർന്നു വരുന്നത് അതാണ് സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം. ആ യുദ്ധമാണ് മുഖ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയത്തു ശബീഹ്. അവസാന കാലഘട്ടം എന്റെ സമുദായത്തിൽ ഫസാദ് വർദ്ധിച്ച ഒരു കാലഘട്ടം, എല്ലാ നിലക്കും തീമകളും വേണ്ടാത്തരങ്ങളും വർദ്ധിച്ച ഒരു കാലഘട്ടം ഇന്ന് മുസ്ലിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ചെറുപ്പക്കാർ കഞ്ചാവിന് പകരം ആ ലഹരിയുള്ള ഗുളികകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തിന്നുകൊണ്ട് അതാ ജീവിതം ലഹരിയുടെ പിന്നിൽ കഴിച്ചുകളയുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവര് അവരിൽ നിന്നെല്ലാം ഇന്മയുടെ ആളുകളും ദുർമ്മകളും ഒക്കാക്കലിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വന്തം ശരീരത്തെ